കൂട്ടുകാർക്ക് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നൊരു കുഞ്ഞു മോട്ടോർ വാങ്ങിയിട്ടുണ്ട്, 12 വോൾട്ടിൻ്റെ. ഇത് സോളാറിലും വർക്ക് ചെയ്യും, അതുപോലെ ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പറമ്പിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ മോട്ടറാണ് വാങ്ങിയേക്കുന്നത്. അപ്പോൾ ഈ മോട്ടർ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മോട്ടർ സെറ്റ് ചെയ്തതെന്ന് നോക്കാം. എർത്ത് മാക്സ് എന്ന് പറയുന്ന ഈ മോഡലാണ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഏകദേശം 999 രൂപയാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത്. 220 PSI ആണ് ഇതിൻ്റെ പ്രഷർ വരുന്നത്. 12 വോൾട്ട് DC മോട്ടറാണ്. നമുക്ക് സോളാറിലും അതുപോലെ തന്നെ ബാറ്ററിയിലും വർക്ക് ചെയ്യാൻ സാധിക്കും. 8 to 6 ആമ്പിയർ ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഡബിൾ മോട്ടറാണ് വരുന്നത്, ഡബിൾ ഹൈ പ്രഷർ മോട്ടറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 8 mm ഹോസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഹോസ് ഇല്ലാത്ത കാരണം നമ്മൾ വാട്ടർ ലെവലിൻ്റെ ഹോസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.2 മീറ്റർ ഔട്ട്പുട്ട് ഹോസും കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മുടെ ഹോസ് കണക്ട് ചെയ്ത് നമുക്ക് എല്ലായിടത്തും വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് 2 വയറുകളാണ്, 2 പച്ച വയറും 1 റെഡ് വയറും. ഈ റെഡ് വയറും നമ്മൾ പോസിറ്റീവിലേക്കും 2 മോട്ടർ വർക്ക് ചെയ്യാനായിട്ട് ഈ 2 വയറും കൂടി ഒരുമിച്ച് ജോയിൻ്റ് ചെയ്ത് നെഗറ്റീവിലേക്കും കൊടുക്കണം. സിംഗിൾ മോട്ടറാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ ഒരു വയർ മാത്രം കൊടുത്താൽ മതിയാവും. നമുക്ക് ഈ മോട്ടറൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമുക്ക് വെള്ളം കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു ഫിൽറ്റർ ഉണ്ടാക്കിയെടുക്കാം. പഴയ PVC പൈപ്പ് വെച്ചിട്ട് ഞാനൊരു ചെറിയ ഫിൽറ്റർ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മുടെ മോട്ടറിലേക്ക് അഴുക്കുകളൊന്നും വരാതിരിക്കാൻ സഹായിക്കും. ഇതുപോലെ നെറ്റെടുത്ത് ഒരു കെട്ട് കമ്പി വെച്ച് നമ്മൾ കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഓസ് ഇറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഒട്ടിച്ചു കൊടുത്തു, നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്തെടുക്കണം. നമ്മുടെ ഫിൽറ്റർ നമ്മളിപ്പോൾ കിണറ്റിലേക്ക് ഇടുകയുണ്ടോ. ഇനി ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല താഴ്ച തന്നെയാണ്. അപ്പോൾ ഈ സെക്ഷനിടുന്ന ഓസ് എപ്പോഴും കനം കൂടിയ ഓസ് ഇടണം, അല്ലെങ്കിൽ സെക്ഷൻ എടുക്കുമ്പോൾ ഓസ് ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തിരി കനം കൂടിയ ഓസാണ് ഇട്ടത്. ഇപ്പോൾ 30 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് ചാർജർ ഉള്ളതുകൊണ്ട് എനിക്ക് സോളാറിൻ്റെ ആവശ്യമില്ല. ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബാറ്ററി എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. റെഡ് വയറ് പോസിറ്റീവിലും 2 ഗ്രീൻ വയറ് എന്നത് നമ്മൾ നെഗറ്റീവിലും കൊടുത്തു, ജോയിൻ്റ് ചെയ്ത് നെഗറ്റീവിലും കൊടുത്തു. ഇപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല അടിപൊളിയായിട്ട്. ഇതൊന്ന് നമുക്ക് കണക്ട് ചെയ്യാം മോശമായിട്ട്. അപ്പോൾ ഒരു സ്പ്രേ മോട്ടറിൻ്റെ ഗണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മുറിച്ച് വേണമെങ്കിൽ മുറിച്ചിട്ടാലും മതി, ഇപ്പോൾ ഞാനത് മുറിച്ചിട്ടിട്ടില്ല. അത് നമ്മൾ ഹോസിലേക്ക് കണക്ട് ചെയ്തു. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടത്, നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ചെടികളിലൊക്കെ അടിപൊളിയായിട്ട് വെള്ളം ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ കിണറിൽ നിന്നും വലിക്കുന്നുണ്ട്. ഇപ്പോൾ കറണ്ടും വേണ്ട, നമുക്ക് സോളാറിലോ അല്ലെങ്കിൽ ബാറ്ററിയിലോ ഇതുപോലുള്ള ചെറിയ കൃഷി സ്ഥലങ്ങൾക്ക് പറ്റും. ഏകദേശം 2 മണിക്കൂറോളമൊക്കെ എനിക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. എല്ലായിടത്തും വെള്ളം എത്തിക്കാനും പറ്റുന്നുണ്ട്. ഇത്തിരി സ്ലോവിലാണെങ്കിൽ നല്ല പ്രഷർ ഉണ്ടാവും വെള്ളത്തിന്. അതിൽ നമ്മൾ ഇപ്പോൾ മതിലിൻ്റെ അവിടം വരെയും ഇവിടെ നിന്നിട്ട് ആ മതിലിൻ്റെ അവിടം വരെയും പ്രഷറിൽ ചീറ്റിക്കാൻ പറ്റുന്നുണ്ട് വെള്ളം. അടിപൊളി മോട്ടറാണ് ഇത്. ഞാനിപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടിപൊളിയാണ്, നല്ല ഹൈറ്റിൽ വരെ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് നല്ല സക്സസ് ആയിട്ടാണ് തോന്നിയത്. ഇപ്പോൾ എനിക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ചെറിയ കൃഷി സ്ഥലങ്ങളിലേക്ക് ഇതുപോലുള്ള മോട്ടറുകൾ വളരെ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം.